കുറേ ദിവസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും കൂടി ഒരു ലീവ് കിട്ടിയതാണ്. അപ്പോൾ ഇതാ ഒരു പൂതി എല്ലാവർക്കും കൂടി മീൻ ചുട്ടുന്നാലോ ഒന്ന് ഒന്നും നോക്കില്ല. ഒപ്പം ഉള്ളവർ എത്ര നിസ്സാരക്കാരല്ലാത്തതുകൊണ്ട് ചെറിയ മീൻ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ തല്ലും പൊടിയോണ്ട് തല്ലും പൊടിയോ. അപ്പം എന്നിട്ട് ഒന്നും നോക്കില്ല, ഒമ്പിയുടെ അതിൻ്റെ ഏരിയത്തിൽ രണ്ട് പൊക്കി. എന്നിട്ട് എന്തെട്ടി അതിന് അവിടുന്ന് തന്നെ കിതാബുണ്ടല്ലോ, നമ്മളെ പുസ്തകം തുറക്കണേക്ക് നടുവുകൊണ്ട് പൊളിച്ചുകാണ്ട് മഞ്ഞപ്പൊടി ഇപ്പിട്ട് വളർത്തിയിട്ടാണ് കേക്ക്. സെയിനൊക്കെ കണ്ടില്ല അതിൻ്റെ ഒരു എക്സൈറ്റിങ്ങിൽ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ തോല് തുളിച്ചിങ്ങനെ നിൽക്കുക. അജ്മലും അഫ്സലും അത് എന്തിനാ നടക്കണം ഓർക്കാനറിയില്ല, വെറുതെ അങ്ങനെ ആണ്ടുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്താട്ടി ഇതൊക്കെ പാടായിട്ട് ഇങ്ങനെ നടക്കുക. പാസിലാണെങ്കിൽ മീൻ അങ്ങനെ വരണ്ട തിരക്കിലാണ്. വരക്കെട്ട് മോഡലാക്കി വെച്ചാൽ മീനിൻ്റെതാ അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് മീനിനെ ഇങ്ങനെ നോക്കിക്കാണ്ട് ചെളുക്കൊക്കെ പൊന്തിച്ചൊക്കെയാണ്. ആ ഫ്രഷ് മീനല്ലാന്ന് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ആത്ത ആൾക്കാരാണ് ഒക്കെ പറഞ്ഞത്. എന്നിട്ട് എന്താട്ടി നമ്മൾ കരി കത്തിച്ചാലുള്ള തയ്യാറെടുപ്പില്ല, അങ്ങനെ കരിയൊക്കെ കത്തിച്ചാണ് പാസിൽ. അപ്പോൾ ഒരു തലക്ക് മസാല ഉണ്ടാക്കണമല്ലോ, അങ്ങനെ മിക്സിൻ്റെ ജാറൊക്കെ എടുത്ത് തോനെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതുപോലെ ഉള്ളി അങ്ങനെ രണ്ട് ക്യാപ്സിക്കം പിന്നെ മല്ലിച്ചപ്പ് പൊതീന കുറച്ച് സുർക്കിയും കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അണ്ട് അരച്ചെടുക്കണം. കാരണം നമ്മളെ മസാല വേണം, ഒരു പച്ച മസാല ടേസ്റ്റ്. അങ്ങനെ കരി കർപ്പൂരൊക്കെ ഇട്ട് കത്തിച്ചിരിക്കണം, കർപ്പൂരാണല്ലോ സ്പെഷ്യൽ. അങ്ങനെ കർപ്പൂരൊക്കെ ഇട്ട് കത്തിച്ച് ഇനി പല്ല് മീൻ തിന്നാനുള്ള പല്ല് മുറിച്ചാക്കണേ ഇനി കുറച്ച് ബെന്നൊക്കെ കൊടുത്തിരിക്കണം. അപ്പം അതിൻ്റെ തീറ്റിയിലാണ് പജിമൽ. അപ്പം എല്ലാവരും ബ്രെഡും ബെന്നൊക്കെ ഇങ്ങനെ തിന്ന് മീനിൻ്റെ ചുടലും ഇങ്ങനെ നടക്കുന്നുണ്ടേനും. അങ്ങനെ ഇങ്ങനെയാണ് നമ്മളെ മീൻ കേക്ക് വെച്ച നമ്മളെ മീനുണ്ടല്ല അതിനാണ്ട് എടുത്ത് കൊടുന്ന് എന്തപ്പം മീനിൻ്റെ വലുപ്പങ്ങൾ നോക്കി. അങ്ങനെ നമ്മളെ മസാല ഉണ്ടല്ല നമ്മളെ തട്ട് കണ്ട് കൊട്ടിയിട്ട് കുറച്ച് ഒരു ഒന്നര കുഞ്ഞും കയ്യിൽ മഞ്ഞപ്പൊടി മുളുംപൊടി പിന്നെ അതുപോലെ ഒരു പാക്കറ്റ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി എത്രത്തോളം നല്ല ടേസ്റ്റ്, കുരുമുളകിൻ്റെ ഒരു പ്രത്യേക എരിവാണ്. അങ്ങനെ ഫിഷ് മസാല പിന്നെ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് കൂടണം കേട്ടോ, ഉപ്പ് കുറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ അഫ്സൽ പറഞ്ഞതിനോട് കൂടിയ കഴിക്കുന്നു പോകുന്നതന്നെ. അപ്പോൾ കുറച്ച് ഉപ്പ് അതൊക്കെ ഇട്ടിട്ടതാ കുറച്ച് ചെറുനാരങ്ങ തോരെ ചെറുനാരങ്ങയും കുറച്ച് സുർക്കിയും കൂടി ചേർത്തണം, നന്നായി അണ്ട് കുഴച്ചാണ്ട് എടുക്കുക. അങ്ങനെ കുഴച്ച് 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 എല്ലാ ഭാഗത്തും നന്നായി മസാല കണ്ട് മിക്സ് ചെയ്തൊക്കെ മിക്സയിലുണ്ടെ ഇതാണ് മിക്സിങ് അങ്ങനെ വെറൈറ്റി മിക്സിങ്ങിന് ശേഷം തട്ടുക. നമ്മൾ കേക്ക് വെച്ച മീൻ അഫ്സലത അണ്ടാവൊക്കെ ഇട്ടായിരുന്നു, അങ്ങനെ ആ മീൻ കൊടുത്തിട്ട് നേരെ അണ്ടാവക്കാണ്ടിട്ടുകയാണ്. നമ്മൾ റെഡിയാക്കി വെച്ച നമ്മളെ മസാല ഉണ്ടല്ലോ അത് ആ മീനിൻ്റെ മേത്ത് കണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി എല്ലാ ഭാഗത്തും നന്നായി കണ്ട് തേമ്പി ഇടുമ്പിലും കിളുമ്പിലുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് വേവണ ഉള്ളിക്ക് മസാല പിടിച്ചിടും, എന്നാലേ മീൻ സെറ്റ് ആവുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗത്തും കണ്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ കണ്ണിലും മൂക്കിലും ചിറിയിലൊക്കെ നമ്മൾ മസാല ഇട്ടാണ് തേമ്പി പൊടിപ്പിച്ചതിന് ശേഷം മീൻ കണ്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റിക്കുക. കാരണം മസാല ഉള്ളിൽ കുടിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെ ചൗരിപ്പോളിയും ചേറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തീയിനെ കത്തിച്ചുകൊണ്ട് ഒക്കെ പാസിലും ടീം അങ്ങനെ അത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജ്മലുണ്ട്, അഫ്സലുണ്ട്, സെയിനുണ്ട്, ഫാസിലുണ്ട്, പിന്നെ ഉനൈസ് ഉണ്ട്, പിന്നെ ഇയാസ് അപ്പുറത്തെ റൂമിലുണ്ട്, ഒരു പണിയെടുക്കാതെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഫിഷ് ഗ്രില്ലാണ്, ഗ്രില്ല് ഗ്രില്ല് മക്കളെ ഗ്രില്ല്. എല്ലാ പണിയും കഴിച്ചുമ്പോൾ രണ്ടാൾക്കാർ വരും. എന്തായി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് തിന്നാൻ നേരത്തെ വരില്ല. ആ രണ്ട് എന്ന രണ്ടാൾക്കാരാണ് ഇത്, ജവർ പിന്നെ റോഷന് നമ്മുടെ ചെക്കന്മാർ. കാരണം രണ്ടാൾക്കാർ വലിയ സെലിബ്രിറ്റീസ് ആണ്, അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ഏരി ഗ്രില്ലുമ്മ കയറ്റണം. കാരണം ഒന്നും രണ്ടും ഗ്രില്ലുമ്മ കയറ്റാൻ പറ്റില്ല മക്കളെ. കാരണം എന്താ വെച്ചാൽ ഏരി എന്ന് വെച്ചാൽ അത്യാവശ്യം ഏരിയ ഉണ്ട്, വലുപ്പമുണ്ട്. അപ്പോൾ അതാ ഒരു ഗ്രില്ലുമ്മ നടക്കാത്തതുകൊണ്ട് നാല് ഗ്രില്ലുമ്മ എന്തപ്പോൾ അവൻ്റെ ഒരു പവർ, നാല് ഗ്രില്ലുമ്മലൊക്കെയാണ് ഗ്രില്ല്. അങ്ങനെ അതിൻ്റെ മെയിൻ ഉത്തരവാദിത്തം അഫ്സലിനാണ്. അപ്പോൾ അഫ്സലും തട്ടി രണ്ട് ഗ്രില്ല് അടിയിൽ വെച്ച് രണ്ട് ഗ്രില്ല് മേലും വെച്ചാണ് നല്ല ചിറ്റമ്പിയൊക്കെ ഇട്ട് ടൈറ്റാക്കി കെട്ടിപ്പൊയിഞ്ഞൊക്കെയാണ്. അങ്ങനെ നമ്മൾ മീൻ ഫുള്ള് സെറ്റായി ഗ്രില്ലുമ്മലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാലാൾക്കാർ നാല് തലക്ക പിടിച്ചിട്ടാ കൊണ്ടുപോയി. എന്തപ്പോൾ അതിൻ്റെ ഒരു പവർ, നാലാൾക്കാർ നാല് തലക്ക. അങ്ങനെ അതിനെ പിടിച്ചിട്ട് നേരെ നമ്മൾ തയ്യാറായി വെച്ച കനലുണ്ടല്ലോ നമ്മൾ റെഡി ആയി നിൽക്കുന്ന കനലിൻ്റെ മേലാണ്ട് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ടെടുത്ത് വേവിച്ചണം. അതാണ് ഇപ്പോൾ നമ്മളെ പ്ലാനിങ്. അപ്പോൾ ആദ്യം കൊണ്ടുവച്ച് അങ്ങനെ മീൻ ഇങ്ങനെ വെച്ച് ഒന്ന് റെഡി ആയപ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും കൊണ്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടതിന് ശേഷം ചെറിയ തീ കിടന്ന് നമ്മൾ മീൻ ഇങ്ങനെ റെഡിയായി ഇങ്ങനെ വരിക. അപ്പം ഇങ്ങനെ മണം ഇങ്ങനെ വരണ്ട. അപ്പം ഇങ്ങനെ റൂമിലിരുന്ന് ഇയാസൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരലിറങ്ങി, എന്താ മീനൊക്കെ റെഡി ആയില്ല എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ എന്തെട്ടി നാല് തലക്ക് പിടിച്ച് പിന്നെയും കൊടുന്നു കണ്ട് അതിൻ്റെ മേലെ നമ്മൾ കുറേ ചിറ്റമ്പിയായിട്ട് കെട്ടിപ്പോയി ചെയ്യുന്നത്. അതൊക്കെ കണ്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ വലിയ തളികയൊക്കെ മീനിൻ്റെ വാലുടിച്ച് വലിച്ചു കണ്ടാണ്ട് ഇട്ട്. എന്നിട്ട് സൈഡിൽ കുറേ സലാഡും ക്യാരറ്റും ഒക്കെ പാടാണ്ട് വെട്ടിക്കൂട്ടിയിട്ട് കണ്ട് തട്ടി മേലെ കുറേ ചെറുനാരം കണ്ട് പിഞ്ഞി. എന്നിട്ടും കണ്ട് കൊണ്ടുപോയി എടുക്കണ്ടാ.
അങ്ങനെ എല്ലാരും കൂടി ചമ്മറം പറഞ്ഞ് വട്ടല്ലാണ്ട് ഇരുന്ന് കണ്ടത നമ്മളെ തട്ടയിൽ നടുക്കണ്ട് വെച്ച് കണ്ട ഇമ്മന്ന് ഇങ്ങനെ നുള്ളിട്ട് ഇങ്ങനെ പറിച്ച പൊറാട്ടിയിൽ ഇങ്ങനെ പോയി ആ മയോണൈസിന് ഇങ്ങനെ മുക്ക അങ്ങനെ തിന്ന ഈ പീസ് ഇങ്ങനെ ഉണ്ട് കിള്ളിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ കൊള്ളിക്കങ്ങ് വച്ചേക്കില്ലേക്ക് ഈ കണ്ണ് ചൂന്നെടുത്ത് നോക്കാണെ ഓനൊരു ഇൽമ് ആ മീൻ്റെ ഭാര്യയിലാണ് അതുകൊണ്ട് വലിച്ചൂരിയത് ഭാര്യയിലാണെങ്കിലോ മില്ല് തീർച്ചവാളും ആർക്കും ഉണ്ടായിരുന്നു അലാക്കിൻ്റെ വലിപ്പം അങ്ങനെ അയിമ്മ നിങ്ങൾ നുള്ളിട്ട് ഓരോ പീസിന് തിന്നുമ്പോണ്ടല്ലോ വേറെ ലെവലിൽ സാധനം നിന്നിട്ടാ മീൻ തിന്നുകൂടായി ക്യാമറമാൻ ജൗഹറിൻ്റെ ഒപ്പം കാലിപാത്ര മീനതാ കാലി മീന് തന്നിട്ടാണ് മീന് മക്കളെ ഏരിയാണല്ലോ ഏരി മസ്റ്റ് ട്രൈ അല്ലേ ജോസ ജോഹർ മസ്റ്റ് ട്രൈ